ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് കർണാടകത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയത്. 72.13% പോളിംഗ് നടന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ കണക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയ കോൺഗ്രസും BJPയും 130 സീറ്റുകളിൽ അധികം നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. 2013 കർണാടകത്തിലെ പോളിംഗ് ശരാശരി 71.45%, ഇത്തവണ അതും മറികടന്ന് പോളിംഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കണക്കിലെത്തി. കോൺഗ്രസും JDSഉം നേരിട്ടേറ്റുമുട്ടിയ മൈസൂർ മേഖലയിലാണ് കൂടിയ പോളിംഗ്. രാമനഗര ജില്ലയിൽ 85% കടന്നു. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ ഗുണ്ടൽപേട്ടിൽ 88% പേർ വോട്ട് ചെയ്തു. മണ്ഡലങ്ങളിൽ കൂടുതൽ പോളിംഗും ഗുണ്ടൽപേട്ടിൽ തന്നെ. പോളിംഗ് ശതമാനം വെച്ച് കണക്കുകൂട്ടലിലാണ് പാർട്ടികൾ. തൂക്കുസഭയെന്ന എക്സിറ്റ് പോളുകളെല്ലാം BJPയും കോൺഗ്രസും തള്ളുകയാണ്. ശതമാനക്കണക്ക് വെച്ച് എക്സിറ്റ് പോൾ വിപരീത ഫലമാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ഇതിനു മുമ്പ് പോളിംഗ് 72% ആയിരത്തി കർണാടകത്തിൽ 5 വർഷം പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി ആദ്യമായും അവസാനമായും ഭരണത്തിൽ തിരിച്ചെത്തിയത്. BJP അധികാരത്തിലെത്തിയ 2008 65% താഴെയായിരുന്നു പോളിംഗ്. ചരിത്രത്തിനൊപ്പം ഗ്രാമീണ മേഖലയിലും ദളിത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും കൂടുതൽ പോളിംഗ് നടന്നതും ഭരണ തുടർച്ചയുണ്ടാവുന്നതിന്റെ സൂചനയെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തീരമേഖലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 4% പോളിംഗ് കൂടിയതിലാണ് BJPയുടെ പ്രതീക്ഷ. ധ്രുവീകരണം സാധ്യമായാൽ അത് മുംബൈ കർണാടകത്തിലും തുണയ്ക്കുമെന്നും സത്യപ്രതിജ്ഞാ ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് BS യെദ്യൂരപ്പ ഇന്നും ആവർത്തിച്ചു. പ്രമാണവചന സ്വീകാരം ദിനാങ്കവും നിശ്ചയം മാഡ്കൊണ്ട് ബർത്തനെ. JDS അധ്യക്ഷൻ HD കുമാരസ്വാമി വിശ്രമത്തിനായി സിംഗപ്പൂരിലേക്ക് പോയി. തൂക്കുസഭ വന്നാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ആവശ്യപ്പെടുമെന്ന് കുമാരസ്വാമി നേരത്തെ പറഞ്ഞിരുന്നു. എക്സിറ്റ് പോളുകളിൽ ഉള്ളതായിരിക്കില്ല തങ്ങളുടെ നമ്പറെന്ന് കുമാരസ്വാമി ട്വീറ്റ് ചെയ്തു. ഏതായാലും ചൊവ്വാഴ്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് കർണാടകം. ബംഗളൂരുവിൽ നിന്ന് ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.